എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി എസ് സി നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് 8th സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ് ഇനി പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. മാർച്ച് 25 നമുക്ക് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 23-24, 2 ദിവസങ്ങളിലായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഒരു സ്ലോട്ട് അവൈലബിൾ ആവും. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൽ ബി എസിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ലാസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെന്റ് എന്നാണ്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ അലോട്ട്മെന്റോട് കൂടി ഏകദേശം ചിലപ്പോൾ സീറ്റ് ഫില്ലായി കാണും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അതേപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുവരായിട്ടും അലോട്ട്മെന്റ് ലഭിച്ച കോളേജ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് ആ ഒരു കോളേജ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്ന കോളേജിൽ വാക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ആ കോഴ്സ് തന്നെയാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള കോളേജും കൂടെ ഒന്ന് അന്വേഷിക്കുക, മാനേജ്മെന്റ് സീറ്റും കൂടെ ഒന്ന് അന്വേഷിക്കുക. ഏകദേശം എല്ലാം ഫില്ലായിട്ടുണ്ട്, പക്ഷേ ഇനിയും ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കാത്തിരിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കോളേജ് ആ ഒരു വാക്കൻസി ലിസ്റ്റിൽ വരണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരായിട്ടും സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ മറ്റുള്ള അലോട്ട്മെന്റ്സ് ഒക്കെ ലഭിച്ചിട്ടും ഇതുവരായിട്ടും കോളേജിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് അവർക്ക് ആ കോഴ്സ് പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്തൊരു പ്രൊസീജിയർ വരുന്നത് റീഫണ്ടാണ്. അതായത് ഇതുപോലെ നമ്മൾ അലോട്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്ത് നമ്മൾ ടോക്കൺ ഫീ അടച്ചിട്ട് നമ്മൾ ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ കോളേജിൽ ജോയിൻ ചെയ്തിട്ട് ഇതുപോലെ മറ്റുള്ള അലോട്ട്മെന്റ്സിൽ വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. സോ അവർക്ക് ഈ ഒരു സീറ്റ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അപേക്ഷിക്കാം. അതിന്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആവും. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഈ വർഷം 3 കോഴ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോളേജ് ഇനി അപ്ഡേറ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ വേണ്ട. കാരണം ഏകദേശം അഡ്മിഷൻസ് എല്ലാം ക്ലോസ് ആയി, കോളേജിന് അപ്രൂവേഷൻസ് കാര്യങ്ങളൊന്നും ലഭിക്കാത്തത് കാരണമായിരിക്കും ആ ഒരു കോളേജ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു 3 കോഴ്സ് വരുമെന്നുള്ള ഒരു നമുക്ക് ഒരു ഷുവർ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏകദേശം എല്ലാം ഒരു ഫൈനൽ സ്റ്റേജിലായി. മാർച്ച് 31 കൂടി ഈ നമ്മൾ കേരളത്തിലുള്ള അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്യാനുള്ള ഒരു INC ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. നഴ്സിംഗിൻ്റെ ഒരു അഡ്മിഷൻസ് മാർച്ച് 31 കൂടെ നിങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇനി അലോട്ട്മെന്റ്സ് കാര്യങ്ങളൊന്നും കൂടുതൽ കോഴ്സുകളും കാര്യങ്ങളൊന്നും കണ്ടക്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. 3 കോഴ്സുകൾ എടുക്കാൻ ആഗ്രഹിച്ച കുട്ടികൾ നമ്മൾ LBS അപ്ഡേഷൻസ് ഒന്നും നമുക്ക് അതിനെ കുറിച്ചിട്ട് നമുക്ക് അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അത് വരുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പിന്നെ അതേപോലെ ഇത് ശ്രദ്ധിക്കാൻ, നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 23-24 ദിവസങ്ങളിലാണ്. ആ ഒരു ടൈമിൽ അതിൻ്റെ മുന്നോടിയായിട്ട് വാക്കൻസി ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുക. അതിന് ശേഷം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. ഒരു ഫൈനൽ ചാൻസ് ആണ്, മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക. സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ഇനി ചിലപ്പോൾ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാം, പക്ഷേ അത് നമുക്കറിയാം കീമിൻ്റെ അലോട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ചിലപ്പോൾ സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ഒക്കെ കുറച്ച് ഡിലേ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ലാസ്റ്റ് ചാൻസ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇനിയും വാക്കൻസി ലിസ്റ്റുകൾ അല്ലെങ്കിൽ കോളേജിൽ ഇതുപോലെ വാക്കൻസി ഉണ്ടെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് തീർച്ചയായിട്ടും കണ്ടക്ട് ചെയ്യും. ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു സീറ്റ് വേക്കൻ്റ് ആയി കിടന്നാൽ പോലും ആ ഒരു സീറ്റ് ഫില്ല് ആവുന്നവരെ സ്പോട്ട് അലോട്ട്മെൻറ്റ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം ഇനിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ ഡിലേ ആവും. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും രീതിയിൽ ഒരു കംപ്ലീഷൻ വരാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റായിട്ട് ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റും കൂടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.